സ്ത്രീകളുടെ വാർഡിൽ കയറിക്കൂടിയ വ്യാജ ഡോക്ടറെ നാട്ടുകാർ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചു. ഇവനെ കണ്ടല്ലോ, വെടിച്ചു കൊല്ലണം. സ്ത്രീകളുടെ വാർഡിൽ അതിന് പൊര ചോർന്ന് ഇന്നലെ മോന്തിക്കല്ലേ പത്തു. ഇന്ന് മഴ പെയ്ത ഇന്ന് ചോരൂല. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. പെര ചോരാനും ചോരാതിരിക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾ എന്താ കാലാവസ്ഥ പ്രവചനക്കാരനാ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, സീരിയസ് ആയിട്ട് നമ്മൾ ഒരു കാര്യം പറയുന്ന സമയത്ത് അതിനെ മക്കാറാക്കരുത് നിങ്ങളെ. അല്ല, ഈ പൊര ചോർന്നതിനിപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമുക്ക് കൊട പിടിച്ചു കൊടുക്കാൻ പറ്റുമോ പെരക്ക്? പൊരേന്റെ അകത്ത് മുയ്മം വെള്ളം കെട്ടി കിടക്കണേ. ഇത്രയും നേരം ഞാൻ അവിടെ കുഞ്ഞു തുടച്ചെടുക്കു. മഴ പെയ്താൽ ഇന്നും തുടച്ചെടുക്കാൻ എന്നെ കിട്ടൂലട്ടോ. അതിന് ഈ കുളിമുറിയിലെ പൈപ്പ് പൊട്ടിട്ട് ഞാൻ ദിവാകരൻ എടുത്ത് തന്നപ്പോ മൂപ്പൻ എന്താ പറഞ്ഞെന്നറിയോ? രണ്ടു ദിവസം കുളിച്ചില്ലെങ്കിൽ എന്താന്ന്? ഈ ഹൗസ് ഓണർമാരുടെ അഹങ്കാരം ഒന്ന് തീർക്കണം. എന്നാ ഞമ്മളൊക്കെ ഒരു ഹൗസ് ഓണർ ആവുക? ഒരു ഹൗസ് ഓണർ ആയിട്ടുമാണ് ഇങ്ങനെ ഞെളിഞ്ഞ് നിക്കായി. വകുപ്പൊന്നും ഞമ്മക്കില്ല. ഒരു ചെറിയ കൂര, ഒത്തിരി സ്ഥലം, അതുപോലെ ഞമ്മക്ക് വേറെ ആളെ നോക്കിക്കോളി. പൊര ഉണ്ടാക്കുമ്പോ നല്ല സ്റ്റൈലം പൊരമാണോ, നല്ല വെട്ടി തിളങ്ങണ രണ്ട് നിലമാണോ? അയിന് ലോട്ടറി അടിക്കൊന്നും മാണ്ട. ഞമ്മള് രണ്ടാൾക്കാരും നല്ലോണം അഭിനയിച്ചാ മതി. അതൊക്കെ ഉണ്ട്. ഞമ്മള് രണ്ടാൾക്കാരും നല്ലോണം തകർത്ത് അഭിനയിക്കണം. എന്നാ ഞമ്മക്കൊരു വില്ല കിട്ടും. അമ്പും വില്ല കിട്ടിട്ട് എന്താ കാര്യം പറ്റുമോ? വില്ല അല്ല, വില്ല ആവില്ല. ഓ ആവില്ല, ഈവല്ലേ ഒന്നും അല്ല, വില്ല വീട്. അത് ശരി, ഈ സിനിമയിൽ അഭിനയിക്കാനൊന്നും ഞമ്മള് കിട്ടൂലേ പത്തു? ഓ സിനിമയിൽ അഭിനയിക്കാൻ അല്ലെങ്കിലും നിങ്ങളിപ്പോ അങ്ങോട്ട് എടുക്കൂ. അതിന് മാത്രം ഗ്ലാമർ ഉള്ള ഒരാള്. പിന്നെ ഏട അഭിനയിക്കേണ്ട കാര്യം പത്തു ഈ പറയണ്? ഓ മുസക്കായി, ഞമ്മള് മാതൃകാ ദമ്പതിമാരായിട്ട് അഭിനയിക്കണോ? അതല്ലേ പത്തിരുപത് കൊല്ലായിട്ട് നമ്മള് ചെയ്തോണ്ടിരിക്കണേ. ആ പിന്നെ ഞമ്മള് രണ്ടാൾക്കാർ മാത്രല്ലേ കാണുള്ളൂ, ഇത് നാട്ടുകാരെ മുയ്മ ഞമ്മക്ക് കാണിക്കണം. നാട്ടുകാരെ മുന്നിൽ പോയിട്ട് തെരുവ് നാടകം കളിക്കാനും ഞമ്മള് കിട്ടൂലേ? തെരുവിലൊന്നും ഞമ്മള് പോണ്ട, ക്യാമറക്ക് മുന്നിൽ നിന്ന് ഞമ്മൾ അഭിനയിച്ചാ മതി. അത് ടിവിയിൽ വരും, നാട്ടുകാരെ മുയ്മ കാണൂലേ? ടിവിയിലെ പരിപാടിയിലൊക്കെ ഞമ്മളെ കൊണ്ട് പറ്റുവാത്തു. പറ്റണോ? ഞമ്മള് വിചാരിച്ച ഞമ്മള് കിട്ടാൻ പോണേ 60 ലക്ഷം റുപ്യന്റെ വലിയൊരു വില്ലാണ്. 4 സെന്റിൽ ഇങ്ങനെ തലുയർത്തി നിക്കണ ഒരു വില്ല. നിങ്ങള് നല്ലൊരു ഭർത്താവായിട്ട് അഭിനയിക്കോ. ഇതങ്ങോട്ടൊക്കെ നിങ്ങൾ അങ്ങനെ അഭിനയിച്ചാ ഞാൻ നല്ലൊരു ഭാര്യയായിട്ട് അഭിനയിക്കൂ. അന്നപ്പണ്ടല്ലോ ഞമ്മളെ മാതൃകാ ദമ്പതിമാരായിട്ട് തിരഞ്ഞെടുക്കൂ. അങ്ങനെ ഞമ്മൾ ആരാകുന്ന ആരാകും? ഞമ്മള് വലിയൊരു വില്ലേന്റെ ഓണർമാരി. സംഗതിയൊക്കെ നല്ലതാ, പക്ഷെ ഈ ക്യാമറ കാണുമ്പോ ഞമ്മക്ക് പത്തം. ക്യാമറ മുന്നിൽ പാത്താനൊന്നും പാടില്ല. ക്യാമറിന് മുന്നിലല്ല പാത്തുക, ഞമ്മള് ബാത്റൂമിൽ പോയിട്ടാ പാത്തുക. ഈ ക്യാമറ കാണുമ്പോ ഞമ്മളെ മുട്ടുകാല് വരയ്ക്കൂ, അപ്പളാ അതുണ്ടാവണേ. പിന്നെ എങ്ങനെയാ നമ്മൾ ഇതിനകത്ത് പങ്കെടുക്കുക? മൂസക്കായി ഇങ്ങോട്ട് നോക്കി, നിങ്ങൾ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട. നോക്കി, നല്ല ധൈര്യമാണ് ഇനി. അയിന് മണ്ടി ഇഞ്ചഞ്ച് സുക്കൂറിനെ പിടിച്ചെത്തിക്കണേ. ഓ ബോറ നല്ല ഭർത്താവ് പറഞ്ഞൊരു റിയാലിറ്റി ഷോയില് പങ്കെടുത്തില്ലേ? എന്നിട്ട് ഓൻ എന്താ വില്ല കിട്ടാഞ്ഞേ? ഓനെലി ദേ തായിനു. അങ്ങനെന്തോ ആണി, അതിലെന്തോ ആയിട്ട് പുറത്തായി പോയി. അങ്ങോട്ട് നോക്കി, കഴിവ് മാത്രം പോരാ, അതിന് ഞമ്മളെ പോലെ ഭാഗ്യവുമാണോ? ഓനോട് വന്നോളാം, പറയും ഞമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചാല് ടിവിന്റെ മുമ്പില് ഞമ്മള് അതുപോലെ പറഞ്ഞോളാം. പിന്നെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മള് പച്ച വെള്ളം കുടിക്കൂല. പാത്രം മുട്ടും പത്തോ ഞമ്മൾ വെള്ളം കുടിക്കൂല. അല്ല പത്തുവോ, ഈ സുക്കൂറിനെ പോലുള്ള ചെറിയ പ്രായമുള്ള ആൾക്കാരല്ലേ ടിവിയിലെ പരിപാടിയിൽ ഉണ്ടാവില്ലേ? ഞമ്മക്ക് 10-45 വയസ്സായില്ലേ? മൂസക്കായി ഇതൊക്കെ ഞാൻ അന്വേഷിച്ചിക്കണേ. കല്യാണം കഴിഞ്ഞ് 15 കൊല്ലം ആയിട്ടുള്ളവരാണ് ഈ റിയാലിറ്റി ഷോയില് പങ്കെടുക്കേണ്ടത്. അന്നപ്പോ ഞമ്മക്കും പങ്കെടുത്തൂടെ? ലേസം ആടണോ, ലേസം പാടണോ, ഉറപ്പായിട്ടും ഞമ്മക്ക് വില്ല കിട്ടും. മഴ പെയ്ത ചോരാത്തൊരു വീട്, ഒരു ജില്ലി കായും മുടക്കാണ്ട് 60 ലക്ഷത്തിന്റെ ഒരു വില്ല.
മയ പെയ്ത ചോരാത്തൊരു പോരാ. ആടാനും ആടാനും നമ്മൾ റെഡിയാണ്. മാനത്തെ നീലിപ്പൂലയിക്കി മയ പെയ്ത ചോരുന്ന വീട്, അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രന് കനകം കൊണ്ടൊരു നാലുകെട്ട്. ഇത്താത്തി അളിയനും കൂടി റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന അറിഞ്ഞിട്ട് വന്നാ പരിപാടിയിൽ ഞങ്ങൾക്ക് പറ്റി വീഴ്ച ഇങ്ങക്ക് പറ്റാൻ പാടില്ല. അല്ല നിങ്ങൾ അതിനിടയ്ക്ക് വീണോ? വീണ്ടെനിക്കെന്തെങ്കിലും പറ്റിയോ മോനെ? അല്ലെങ്കിൽ ഈ ടി വി പരിപാടി നടക്കുമ്പോ അതിന്റെ അകത്ത് വീണ് സാധാരണ. ഞമ്മള് ആ പാട്ടുകാരുണ്ടായിരുന്നു ഒരു ടി വി പരിപാടിയില് പറഞ്ഞു പൊത്തക്കോന്ന് പറഞ്ഞു. ഇതാ വീഴ്ചന്റെ കാര്യമില്ലാത്ത പറഞ്ഞു. പരിപാടിയിൽ ഞങ്ങൾക്ക് പറ്റിയ വീഴ്ചയുടെ കാര്യാ പറഞ്ഞു. നാലു നസീമേനെ അങ്ങനെ കളിയാക്കണ്ടായിരുന്നു. എങ്ങനെ? ഓക്ക് നാല് ഉപദേശം കൊടുക്കാൻ പറഞ്ഞില്ലേ ആ സിനിമ നടി? അന്നപ്പോ ഈ ഒരു ഉപദേശം കൊടുത്തില്ലേ നാലാമത്തെ? രണ്ടു ദിവസം കൂടുമ്പെങ്കിലും കുളിക്കണമെന്നേ. എന്റെ തോലി ഒരിഞ്ഞു പോയി. എനിക്ക് കുളിക്കാനേ തോന്നിയിട്ടില്ല. ഇക്ക കളവ് പറഞ്ഞാ ഞാൻ കുളിക്കില്ല. ക്യാമറന്റെ മുമ്പിൽ കുറച്ച് കളവൊക്കെ പറയണം. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് നിലനിൽപ്പുള്ളൂ. ഇപ്പൊ അളിയനും ഇത്താത്തയും റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോവാന്ന് വെക്ക്. നിങ്ങളെ പോലെ സ്നേഹവും വിശ്വാസമുള്ള ദമ്പതികള് വേറെ ഈ ദുനിയാവിൽ ഉണ്ടാവരുത്. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ റിയാലിറ്റി ഷോ പോവാൻ. എന്നാലേ വില്ല കിട്ടും. ഇല്ലാത്ത സ്നേഹവും വിശ്വാസവും ഒക്കെ ചാനലിന്റെ മുന്നിൽ എങ്ങനെ ഉണ്ടാക്കുമെന്നെ? അതിനല്ലേ ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഇപ്പൊ റിയാലിറ്റി ഷോയിൽ മത്സരിക്കാൻ പോകുന്നവർക്ക് പരിശീലനം കൊടുക്കുന്ന പുതിയ ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ മാതൃകാ ദമ്പതികളാണെങ്കിൽ നിങ്ങൾക്ക് ആടാനും പാടാനും അറിഞ്ഞിരിക്കണം. പക്ഷേ വില്ല കിട്ടണമെങ്കിൽ ആടെയും പാടിയും കളിച്ചാ മതിയോ? അത് വേണ്ട. ആണോ? ഇപ്പൊ സിനിമാരി ഡാൻസ് ആണ് വേണ്ടത്. ചാനലിന് അതാണ് ആവശ്യം. അല്ല മോനെ, ഈ കൈയും കാലൊക്കെ ഇങ്ങനെ കളിച്ചാ പോരെ? അത് ഞമ്മളേറ്റ് ഒരു വില്ല കിട്ടണ കാര്യം ഞാൻ എന്ത് കളിക്കും? നിങ്ങളൊരു ഡ്യുവറ്റ് ആടിയും പാടി അഭിനയിക്കണം. എന്താണ് അങ്ങനെ ഒരു അവതാരമൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അല്ല എന്താ ഇപ്പൊ പറഞ്ഞപ്പോ ഡ്യുവറ്റ്? എന്താ സുക്കൂറ്? അത് ഡ്യുവറ്റ് യുക്മഗാനം. അളിയനും ഇത്താത്തയും ചേർന്ന് ആടുന്നു പാടുന്നു. ഇങ്ങനെ മടിച്ചു നിക്കാൻ പാടില്ല. ഉളുപ്പില്ലാണ്ടാവാന്നുള്ളതാണ് ഇത്തരം റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കേണ്ടതിന്റെ അടിസ്ഥാന യോഗ്യത. ചിലപ്പോ നമ്മള് കുട്ടികളെയും കുടുംബക്കാരെയും മുമ്പിൽ നമ്മൾ മരം ചുറ്റി പാടേണ്ടി വരും. ആ പാടിയല്ലേ പറ്റൂ. വില്ല കിട്ടണ്ടേ ഞമ്മക്ക്? ഇങ്ങോട്ട് വരൂ, ഉളുപ്പില്ലാണ്ടായിട്ട് കളിക്ക. ഞാൻ ഈ മൊബൈലിൽ പാട്ട് വെച്ചു. അതെ, ഇങ്ങനെ ആടിയും പാടിയൊക്കെ കളിക്കാനും ഡാൻസ് എങ്കില് ഏത് ചാനലിൽ പോയി കളിക്കാനും നമ്മൾ ചെയ്യാം. ഒരാടി കളിക്കട കൊഞ്ചിരാമെന്ന് പറഞ്ഞാൽ കൊരങ്ങ കളിക്കുന്ന മാതിരി നമ്മൾ കളിക്കണം. കളിച്ചോളൂ. അല്ല സുക്കൂറെ, ഈ ആടിയും പാടിയൊക്കെ ചെയ്ത ബില്ല് കിട്ടൂലേ നമുക്ക്? ഇല്ല, അളിയൻ ഇത്താത്ര കുറ്റം പറയണം. രണ്ട് മിനിറ്റ് സമയം തരും. രണ്ട് മിനിറ്റോ? രണ്ട് മാസം കൊണ്ട് പറഞ്ഞാൽ തീരുമല്ലോ ഇവിടെ കുറ്റങ്ങള്. ചാനലിന്റെ വിലപ്പെട്ട സമയമാണിത്താ. ഇത്താന്റെ കുറ്റങ്ങൾ പറയണ അളിയൻ. ഇനി അളിയൻ കുറെ ജോലികൾ പഠിക്കാൻ. കുറെ ജോലികളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. തുണി അലക്ക, പാചകം ചെയ്യാ, അങ്ങനെ വീട്ടിലുള്ള ജോലികൾ പലതും. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ പാചകം ഞമ്മളെ ഞങ്ങൾ വല്ലപ്പോഴല്ലേ ഇങ്ങോട്ട് വരാറുള്ളൂ. എല്ലാരും പേരി എന്റെ ശിക്ഷണത്തിലാട്ട് ഇന്നത്തെ പാചകം പഠിച്ചോളോ. നേരത്തെ തന്നെ കിടന്നുറങ്ങി. എന്നോടൊരു വർത്താനെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങ് കിടന്നുറങ്ങിക്കൂടെ? മീൻ കച്ചവടത്തിന്റെ ഒരു പറ്റു കണക്കല്ലാണ്ട് നീ വരെ ഒരു സാധനം എഴുതാത്ത മനുഷ്യനാണ്. എന്താ എഴുതി വെച്ചേ? ഐസ് കോയി ചിക്കിട്ട മാതിരി എഴുതിക്കണി. ഇഞ്ചെ കൽപ്പിന്റെ മുത്തി മുഹബത്തിന്റെ തത്തെ ഇതൊക്കെ എന്നോട് നേരിട്ട് പറഞ്ഞൂടെ.
എല്ലാരും പറയണത് ഞമ്മള് രണ്ടാളും കൂടിയാല് കപ്പി മത്തിക്കറിയും പോലാണ്. ഞമ്മക്കും അങ്ങനെ തോന്നിക്കണി, നിക്കും തോന്നിക്കണി. അതുകൊണ്ട് സൂചിപ്പിക്കുന്ന ഒരു വർത്താനം പറയാൻ വേണ്ടിയാണ് ഞമ്മൾ ഈ കത്ത് എഴുതണത്. ഞമ്മൾ പറഞ്ഞേ കേട്ട് വെറുതെ ബേജാറാവരുത്. എന്തേതാണ് അന്ന ഞമ്മക്ക് പെരുത്തിഷ്ടാണ്, ആ ഞമ്മക്ക് അറിഞ്ഞൂടെ ഞമ്മൾ എത്ര കൊല്ലം എങ്ങനെ ജീവിക്കണി. ജിന്റെ നെഞ്ചും കൂടിന്റെ അകത്ത് കിടന്ന് വലയിൽ മീൻ പിടിക്കണ മാതിരി പിടിക്കാൻ തുടങ്ങിയിട്ട് മിണി നാളായി. അൻ്റെ പിടിക്കണ മീൻ പോലത്തെ കണ്ണും പൊരിച്ച ഉന്നക്കായ് പോലത്തെ മൂക്കും മാണ്ടായാലും ഒക്കെ കൂടി ഒരു ഊറി തന്നെയാണ്. അത് പറയാ ഞങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞേ. അൻ്റെ പുയ്യാപ്പിളക്കോരാവായി ഞമ്മക്ക് തിടുക്കായിക്കണി. പക്ഷെങ്കില് അന്റെ വാപ്പ ഒരു സേത്താനാണ്, അയാളെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് എടുത്തല്ലാണ്ട് ഞമ്മളാ പടി കടക്കൂല. അയാൾക്ക് മീൻ കച്ചവടക്കാരെന്ന് കേട്ടാല് മീമുള്ള തൊണ്ടേ കുടുങ്ങിയ പോലെ. ഞമ്മക്കെന്താ മൊഞ്ചില്ലേ, അന്തസ്സുള്ളൊരു പണിയില്ലേ? അന്റെ കണ്ണുപോലെ പിടക്കണ മീനാണ് ഞമ്മൾ വെക്കുന്നത്. അതാ ഹിമാറിനറിയൂ, ഞമ്മളുണ്ടാക്കിയ കായുകൊണ്ട് അനക്ക് ഞമ്മൾ പച്ച ജാക്കറ്റും തുണിയും അത്തറും സുറുമേ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അന്ന കിനാക്കണ്ട് കിടന്ന് ഞമ്മക്ക് രാത്രിയിൽ ഉറക്കം പോലും വരുന്നില്ല. കൊത്ത വരാല് പോലെ ഈ ഞമ്മുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നുള്ള പേടിയിലാണ് ഞമ്മൾ. അന്ന നിക്കാഹ് കഴിക്കുന്ന നാള് നോക്കി ഞമ്മൾ നടക്കുകയാണ്. പെരുത്തിഷ്ടത്തോടെ അൻ്റെ മാത്രം MIT മൂസ. സത്യം പറഞ്ഞോളി, ആരാണ് ഹൂറി? ഹൂറിനെ ഞമ്മളെ കുത്താൻ വന്ന് കുത്തിയത് ആരാണെങ്കിലും ഇക്ക് പറയണോ? ഇത് ആർക്കേതിയ പ്രേമലേഖനാണ്? പൊരയിലേക്ക് വരുന്നത് കുടുംബ സ്നേഹം കൊണ്ടൊന്നും അല്ല, വൈക്ക് വെച്ച ഓളെ കാണാനാണില്ലേ? ഓളെ കാണാൻ ഞമ്മൾ ഒരുപാട് ഒളിച്ചു നടന്നിക്കണം. കോഴിക്കൂടിന്റെ മറവിൽ ഒരു കുറുക്കനെ പോലെ നമ്മൾ ഒളിച്ചു നിന്നിക്കണ്. ഓള് കോയിൽ കൂട്ടിലാക്കണ നോക്കിയിട്ട് പഠിച്ചോനേ വെളുക്കുമ്പോ ഓള് കുളിക്കാൻ പോണ ബയ്യില് വേലിക്ക് നിന്നിക്കണ് ഞമ്മള്. ഈ മച്ചനെ നിക്കാഹിക്കാൻ പോകാടി സംഭവം ഞമ്മളോളെ നിക്കാഹ് കഴിച്ചു. അതും കഴിഞ്ഞോ ഞമ്മളെ മോയിച്ചല്ലാണ്ട് നിങ്ങൾ എങ്ങനെ ഓളെ നിക്കാഹ് കഴിക്ക? അന്ന തന്നെയാണ് പോത്തെ പാത്തോ ഞമ്മള് നിക്കാഹ് കഴിച്ചേ. അന്നല്ലാണ്ട് ഞമ്മക്ക് ഏതാ വേറെ ഹൂരിള്ളത്? അല്ല എന്തിനങ്ങളിപ്പോ പ്രേമലേഖനം ഒക്കെ എഴുതിയ? അത് ഞമ്മള് സുക്കൂർ പറഞ്ഞിട്ട് ഞമ്മളെ റിയാലിറ്റി ഷോയില് പ്രേമലേഖനം ഏതൊരു മത്സരം ഉണ്ടും പോലെ. ആ സുക്കൂർ പറഞ്ഞതാ എഴുതി പഠിക്കാൻ. അങ്ങനെ ഞമ്മൾ എഴുതി നോക്കിയതാണ്. എങ്ങനെയുണ്ട്? നന്നായിക്ക്, പക്ഷേ മുഴുവൻ അച്ചടിച്ചില്ല. കത്തിൽ അച്ചടിച്ചിട്ടുണ്ടായിക്കോട്ടെ, നമ്മൾ ജീവിതത്തിൽ അച്ചടിച്ചിട്ടില്ലാണ്ട നോക്കിയാ പോരെ ഹൂറിയെ. ദാ റിയാലിറ്റി ഷോയില് വേറെയും കുറേ ഇനങ്ങൾ ഞമ്മക്ക് പഠിക്കാണ്ട്, നാളെയും കൂടി ഉള്ളൂ, ഒക്കെ ഞമ്മക്ക് നാളെ തന്നെ പഠിച്ചു തീർക്കണോ? കൂടെ അനശൻ കൂടെ ലക്ഷ്മണൻ അങ്ങോട്ടുണ്ട്. കോസലനാട് കോസലനാട് കുസലനാട് ബാപ്പാനാട് കാട്ടില് വന്നത് നീ ആരുമാ?
നിന്നെ കണ്ടാല് ലങ്കാശങ്കെ പോട് മോളെ പാടും നോക്കി മാപ്പിളരാമാണക്കളെ അസലേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടി. എന്തായാലും ഉപ്പാക്കും ഉമ്മാക്കും ഭാവിയുണ്ട്. എന്തിനാ ഉമ്മ രാവിലെ തന്നെ പറയിപ്പിക്കാനായിട്ട് ഈ കളിയൊക്കെ കളിക്കുന്നത്? നാട്ടുകാർ കണ്ടാൽ എന്താ വിചാരിക്കുക? നാട്ടുകാർ കാണിക്കാനല്ലേ നമ്മൾ കളിക്കുന്നത്? അല്ല, നിങ്ങൾ മാപ്പിള രാമായണം ചാനൽ കളിക്കണ്ടോ? മാപ്പിള രാമായണം മാത്രല്ലടാ, നമ്മള് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോവുക. 60 ലക്ഷത്തിന്റെ വില്ല് കിട്ടും. അല്ല, ഉപ്പാന്റെ കയ്യിലുള്ള വില്ലാണ്. ആ വില്ലല്ല മോനെ, വില്ല വീടി വീട്. ഓ, എന്ത് കിട്ടാനായാലും വേണ്ടില്ല. ഇമ്മാത്ത കോമാളത്തിനും കളിച്ച് ഞങ്ങളെ നാണം കെടുത്തരുത്. എനിക്ക് സ്കൂൾ പോകണ്ട. ഉപ്പാന്റെ ഉമ്മാന്റെ കലാവാസന പ്രോത്സാഹിപ്പിക്കണ്ട മോളെ. ഓ, ഒരു കലാവാസന ചാനലുകാരുടെ കോമാളിത്തരത്തിന് കൂട്ടിക്കുന്നാണല്ലോ കലാവാസന. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇല്ല കിട്ടെങ്കില് കൈതക്കാല് പിടിക്കാൻ തയ്യാറാവണമെന്നാണ് എന്റെ അഭിപ്രായം. ഞങ്ങളിപ്പോ കൈതക്കാല് പിടിക്കാനും തയ്യാറാണ്. എന്റെ സാരിയും മാക്സി ഒക്കെ എടുത്ത് വെള്ളത്തിലിട്ടോ, നമ്മള് തിരുമ്പോ പഠിക്കട്ടെ. ആയിക്കോട്ടെ. പഠിച്ചോനെ, ഇതിനിപ്പോ നമ്മൾ എന്തൊക്കെ കേക്കേണ്ടി വരൂ? പാമ്പിനെ തച്ച് കൊല്ലണമായിരുന്നു. എന്തിനാ തിരുമ്പണത്? ഇതിലെന്താ തേജന്തുക്കൾ ഉണ്ടോ? ഒന്ന് സോപ്പെള്ളത്തിലിട്ട് ഒന്ന് കുത്തിയൽമ്പിയാ പോരോ. ആകെ 2 നെയ്ക്കു, അതിലൊന്ന് കീർക്കാളയും ചെയ്തേ. നമുക്ക് ബില്ല് കിട്ടുമ്പോ ഒരുപാട് നെയ്ക്ക് വാങ്ങ പറ്റുമോ? കിട്ടണവരെ ഞാൻ ഉടുക്കാട്ട് നടക്കണോ? അതുവരെ ലുങ്കി ഉടുക്കോ. അല്ല മുസക്ക, നിങ്ങൾ തിരുമാനം തുടങ്ങിയോ? അത് കെട്ടിയോല ഡ്രസ് നിങ്ങൾ നല്ലൊരു ഭർത്താവ് കേട്ടോ. മൂപ്പർ ഇത്രയും കാലം നല്ലൊരു ഭർത്താവല്ലേ? ഇപ്പൊ 60 ലക്ഷത്തിന്റെ വില്ല കിട്ടുമെന്ന് കേട്ടപ്പോ മൂപ്പർ നല്ല ഭർത്താവായതാണ്. ഇപ്പൊ ചോറ് വെക്കും, കൂട്ടാൻ വെക്കും, തിരുമ്പു അടിച്ചേർത്തോടിക്കും, അങ്ങനെ ചെയ്യാത്ത പണികളില്ല പോലെ. നിങ്ങള് മാതൃകാ ദമ്പതികളെന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാന്ന് ഷുക്കൂർ പറഞ്ഞു. മൂസാക്കൊക്കെ കുറച്ച് ട്രെയിനിങ് കൊടുക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഹലോ ഓനു, അയ്യോ, ആ ബോർണല്ല ഭർത്താവ് എന്നുള്ള പരിപാടി ഇല്ലല്ലോ. ഓൻ എലിമിനേഷൻ ഔട്ടാവണേ നമ്മള് കണ്ട്, ഈ ഔട്ടാവണേ കണ്ടില്ലല്ലോ. ആരോടും പറയാണ്ട് എന്നെ അവർ ഔട്ടാക്കി. മനുഷ്യന്മാര് നന്നാന്ന് ആർക്കും കണ്ടുള്ള മൂസക്ക. പിന്നെ എന്റെ ഈ കുപ്പായത്തിനുള്ളിൽ ഒരു കലാകാരൻ ഉണ്ടെന്ന് കാണിക്കാനാ ഞാൻ ആ ഷോയിൽ പോയത്. പക്ഷെ എന്നെ തട്ടിപ്പുകാരെന്ന് പറഞ്ഞ അവരെന്നെ ഒഴിവാക്കി. ഏതൊക്കെ കേസിൽ പ്രതിയായ അന്ന പരിപാടി പങ്കെടുപ്പിച്ചതും വലിയ തെറ്റായി പോയി പത്രത്തിൽ വാർത്ത വന്ന് ഞമ്മള് വായിച്ചിട്ടുണ്ട്. അതൊക്കെ കലാകാരന്മാർക്ക് പറഞ്ഞിട്ടില്ലല്ലേ? സുശീല, നേരെ വാ, നേരെ പോന്ന മട്ടിൽ ജീവിക്കുന്ന ഒരാളാ ഞമ്മള്. തട്ടിപ്പും വെട്ടിപ്പും നടത്തി നമുക്കൊന്നും ആവണ്ടടോ. ഈ റിയാലിറ്റി ഷോ തന്റെ ഒരു തട്ടിപ്പാ മൂസക്ക. തട്ടിപ്പ് ഒരു കലയാണെങ്കിൽ ഞാനാണ് ഏറ്റവും വലിയ കലാകാരനെന്ന് വിചാരിച്ച ഞാൻ ആ ചാനലിൽ പോയത്. അവിടെ ചെന്ന് നോക്കുമ്പോ തട്ടിപ്പ് കലാകാരന്മാരെ മുട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല. പിന്നെ അവരെ അടുത്ത് കുറച്ച് തട്ടിപ്പ് മേടിച്ച്. അങ്ങനെ പഠിച്ച തട്ടിപ്പാണ് ഞാൻ ഇപ്പൊ മൂസാക്കനെ പഠിപ്പിക്കാൻ. ചെറിയ ഫീസിനി, ചെറിയൊരു ഫീസിനി. അങ്ങനെ ഫീസ് കൊടുത്ത് തട്ടിപ്പ് പഠിക്കാൻ തൽക്കാലം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഈ വിട്ടോ മൂസാക്ക, 60 ലക്ഷമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ചാനലിന്റെ തട്ടിപ്പുകാരെ പറ്റിക്കാൻ ചെറിയ തറവേലകൾ പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങള് മാതൃകാ ദമ്പതിമാരാവൂലേ? ആവൂലെങ്കിൽ ആവണ്ടോ, അത്രയല്ലേ ഉള്ളൂ. ഊന്റെ അടുത്ത് നിച്ചെന്തെങ്കിലും പഠിച്ചെടുക്കി ഇപ്പോഴത്തെ കാലത്ത് തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? ഒന്നും ഉണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? ഓന്റെ ഒരു തട്ടിപ്പ് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഒരു കാര്യം ഓർത്തോളി, ഒരു റിയാലിറ്റി ഷോയും റിയൽ അല്ല മൂസാക്ക. പിന്നാരായി റിയാലിറ്റി ഷോ ഒന്ന് പേരിട്ട്. ആരാ ഞമ്മളി?
അങ്ങനെ ഈ പെർഫോമൻസ് നമ്മുടെ വില്ലയന്റെ ഫൗണ്ടേഷൻ അയക്കുന്നു. ഇനി അത് കെട്ടിപ്പൊക്കണം. ഇതൊക്കെ മാർക്കിടാനിരിക്കുന്ന ബോറന്മാര് തീരുമാനിക്കും. ഈ നോക്കി കെട്ടി ഞമ്മക്ക് രണ്ടാക്കും 100 മാർക്ക് ഉണ്ടാവും. എന്ത് കിട്ടിട്ടെന്താ പത്തോ? പ്രേക്ഷകർ SMS കിട്ടില്ല, നമ്മൾ ജയിക്കോ? ആ കുത്തിരിക്കുന്ന മാതൃകാ ദമ്പതിമാരില്ലേ, കൂലി രണ്ടാളും രണ്ട് പൊരയില താമസിക്കുന്നത്. അല്ലോ, അപ്പൊ വില്ല കിട്ടിയാൽ ഓരെന്താക്കൂ? വിറ്റിട്ട് പപ്പാതെ ആക്കിട്ട് 30 ആക്കിട്ട് ഓല് രണ്ടാളും രണ്ട് വൈക്കും പോകുന്നേ. എന്നിട്ട് ഓൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊപ്പം പോകുന്നേ. ഓൾ അട്ടനോട് പറഞ്ഞത് പിന്നെ നാളെ ചാനലാര് വരൂട്ടോ. സർപ്രൈസ് വിസിറ്റ്? ആഹാ, സർപ്രൈസ് വിസിറ്റ് ഒക്കെ നേരത്തെ അറിയിച്ചിട്ടല്ലേ വരുന്നേ. നേരത്തെ അറിയിച്ചിട്ട് വരുമ്പോ അതിലെന്താ ഒരു ഇൻട്രസ്റ്റ് ഉള്ളേ? ഒരു മൈക്കും തൂക്കി പിടിച്ചു വരുമ്പോ ഇവിടെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന കാണരുത്. അതൊക്കെ നാട്ടുകാർ കാണണ്ടതാ. അപ്പൊ അതൊരു നേരത്തെ അറിയിച്ചിട്ടേ വരൂ. ഇതിപ്പൊ എല്ലാരും വിചാരിക്കുന്ന അറിയാണ്ട് വരുന്ന കാണുന്ന കാണികള് മണ്ടന്മാര്. ഓല് വരുന്നതിന് മുമ്പേ റിസ്പാനി എന്റെ മുറി, റസിയായി എന്റെ മുറി, എല്ലാരും ഓരോരുത്തരുടെ മുറി അടുക്കി പറിച്ച് വൃത്തിയാക്കി വെക്കണം. പിന്നെ ഈ ഒരു പ്രോഗ്രാം കാരണം സമാധാനം ഇല്ലാണ്ടായല്ലോ. വില്ല കിട്ടുമ്പോ ഈ പോയി കോഴിക്കോട്ട് കണ്ടു. ഓ, എനിക്ക് കണ്ടങ്ങളെ ഈ പാട്ട പരിപാടി. ആ സ്റ്റെപ്പുകളോട് തെറ്റിപ്പോയില്ലേ? അങ്ങനത്തേക്ക് മറ്റേ ആ സ്റ്റെപ്പില് അതാട്ടെടുത്ത് കളിച്ചോട്ടി. ആർക്കും മനസ്സിലായില്ല. നിരക്കല്ലേ സ്റ്റേജില്. എലിമിനേഷനെ അതിജീവിച്ച് ഈ സ്റ്റേജ് വരെ മുന്നോട്ട് പോയ മൂസാക്കയ്ക്ക് ഒരു ചെറിയ ടാസ്ക് തരാനാണ് ഞങ്ങൾ വന്നത്. മൂസാക്ക വെറും ഒരു ഭർത്താവല്ല, ഭാര്യയെ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാതൃകാ ഭർത്താവായിട്ടാണ് ഈ ടാസ്കിലൂടെ ചെയ്യേണ്ടത്. ടാസ്ക് അല്ല മൂസാക്ക, ടാസ്ക് നിങ്ങളെ ഏൽപ്പിക്കുന്ന ജോലിയാണിത്. എന്ത് പണിയാത്? 15 ഭാര്യയുടെ 10 10 എന്നിവ അലക്കണം. 15 ഉണ്ടോ? അതൊക്കെ എങ്ങനെ നടക്കും? ഇവിടെ വാഷിംഗ് മെഷീൻ ഇല്ലേ? ഇല്ല, ഇവിടെ കരിങ്കല്ലിന് മേലിട്ട് അടിക്കണോ? ആ, അപ്പൊ അതലക്കിക്കൊണ്ടിരിക്കെ നിങ്ങൾക്ക് വേറൊരു ടാസ്ക് ചെയ്യാനാവില്ല. അല്ല, വേറെന്താ പണി? 15 ചിക്കൻ ബിരിയാണി, നെയ്ച്ചോറ്, പത്തിരി, ഇറച്ചിക്കറി എന്നിവ ഉണ്ടാക്കണം. കുട്ടികളെ ഒരുക്കി സ്കൂളിൽ അയക്കണം. ഞങ്ങൾ എന്തിനാ ഒരുങ്ങുന്നത്? ഞങ്ങൾ സ്വയം ഒരുങ്ങൂലേ? അത് തീരെ ചെറിയ കുട്ടികളാണ്. ഞങ്ങൾ കണ്ടിട്ട് അങ്ങനെ തോന്നിയോ? മൂസക്ക മാച്ച് സ്റ്റാർട്ട് ചെയ്യൂ. ക്യാമറ നടക്കൂല മോനെ, ഞമ്മക്ക് ഈ കോമാളിക്കളി മതിയായി. പാർക്കാൻ ഒരു പെര കിട്ടും ചാച്ചനാ ഞമ്മൾ ഇതിനെ ഇറങ്ങി തിരിച്ച്. അതിന് നമ്മള് പാചകം പഠിച്ച്, അലക്കാൻ പഠിച്ച്, ആടാനും പാടാനും പഠിച്ച്, എന്നിട്ട് നിങ്ങളെ ചാനലുകാർ കളിപ്പിച്ച മുയമായി കോമാളിക്കളി. 10-20 കൊല്ലം ഒരുമിച്ച് ജീവിച്ച ഞങ്ങൾക്ക് നിങ്ങളിട്ട മാർക്ക് കണ്ട് ഞമ്മൾ ഞെട്ടി. മനുഷ്യമാരെ കുറങ്ങളി കളിപ്പിക്കണ കളിക്കേ ഇനി ഞമ്മളെ കിട്ടൂല. അതിനുള്ള ചാനലാരെ നമ്മളെ കുറ്റം പറയൂല. അത് നിങ്ങളെ മസാല ബിസിനസ്. ഇതില് പങ്കെടുക്കുന്നവരെ, ഇത് കണ്ട് കൈയടിക്കുന്നവരെ ചന്തിക്ക് ഇരുമ്പ് പൈപ്പിച്ച് വെക്കണം.